നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ കുഞ്ഞ് ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില കൊണ്ടൊരു കറി. നമുക്ക് എല്ലാവർക്കും അറിയാം ഇലവർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുരിങ്ങയില. അതിൽ ധാരാളം വിറ്റാമിൻ എ കണ്ടൻ്റ് ഉണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്കൊക്കെ നല്ലതാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കപ്പ് തേങ്ങ. തേങ്ങ ഞാൻ ചിരുകി എടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കടുക് വറുക്കാനായിട്ട് താളിക്കാനായിട്ട് ആവശ്യമുള്ള കടുക്, വറ്റൽമുളക്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങയില. പിന്നെ നമ്മൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്. പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ടിട്ടണമെന്നേ ഉള്ളൂ, പക്ഷേ ഒരെണ്ണേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ നാലഞ്ചല്ലി ചുവന്നുള്ളി, വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി. പിന്നെ ലാസ്റ്റ് കടുക് താളിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റല്ല, നമ്മൾ ആദ്യം തന്നെ കടുക് താളിച്ചിട്ടാണത് നമ്മൾ ചെയ്യുന്നത്. അതിനാവശ്യമായിട്ട് കടുകും വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തേങ്ങ ഉണ്ടല്ലോ, നമ്മൾ ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് നമ്മൾ ഈ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണിത്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടി വെച്ച്, ഞാനൊരു മൺചട്ടിയിലാണ് ചെയ്യുന്നത്, ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നു. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന രണ്ട് വറ്റൽമുളക് കൂടി അതിലേക്ക് പൊട്ടിച്ചിടുക. കണ്ടില്ലേ, അത് നന്നായിട്ട് മൂക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങയില എടുത്തിരിക്കുന്നത്, ഇട്ട് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ഈ മുരിങ്ങയിലയും നമ്മൾ ആ എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് അത് വഴഞ്ഞു കിട്ടും. അതിനുശേഷമാണ് നമ്മൾ ആ മിക്സ്, തേങ്ങയുടെ മിക്സ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ ഏറ്റവും നല്ലൊരു കറിയാണ്. മുരിങ്ങയില കൊണ്ടുണ്ടാക്കിയ കറിയാണിത്. കണ്ടില്ലേ, ഈ അരപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യാനുസരണം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്യുക, ഇളക്കിയിട്ട് കുക്ക് ചെയ്യുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് പത വന്നാൽ മതി. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂടുതൽ നമ്മൾ അതിനായിട്ടിങ്ങനെ അധികം വേവിക്കുകയൊന്നും പാടില്ല. നമ്മൾ ഇത്രേ ചെയ്യാവുള്ളൂ, ഒന്ന് ഇളക്കി. പിന്നെ ഞാൻ ഒരു കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ അരപ്പിനകത്തേക്ക് ഉപ്പിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഈ കറിയിലേക്കാണ് ഇതിനാവശ്യാനുസരണമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഒരു ഹാഫ് ടീസ്പൂണോളം ഉപ്പെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇത് വെജിറ്റേറിയൻസിന് പറ്റിയ നല്ലൊരു കറിയാണ്. നമ്മൾ മോര് കറിയൊക്കെ ഉണ്ടാക്കില്ലേ, സെയിം മെത്തേഡാണ്. അപ്പം നമ്മൾ അതിലേക്ക് മുരിങ്ങയില കൂടി ചേർക്കുന്നു എന്നുള്ളത്. മോര് കറിയിൽ നമ്മൾ തൈരൊക്കെ ചേർക്കും, പക്ഷേ ഇതിനകത്ത് നമ്മൾ അതൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, പത വരുമ്പോഴേക്കും നമ്മൾ പിന്നെ തീ ഓഫ് ചെയ്യുക, ഒന്നിളക്കിയിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ നല്ല ഒരു മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ 1000 നന്ദിയുണ്ട്. നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടി പറയണമല്ലോ ഇതിൻ്റെ ഒപ്പം. വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം ഞാൻ 1000 നന്ദി പറയുകയാണ്. പിന്നെ ഇതിനെപ്പറ്റി ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ധാരാളം ഇലവർഗ്ഗങ്ങൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അതും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.